ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ റെസിപ്പി എന്താണെന്നറിയോ ഇന്ന് നമ്മൾ ഒരു മാങ്ങ ഇഞ്ചിയുടെ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടാവുന്ന ഒരു നല്ലൊരു അച്ചാറാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനാവശ്യമായത് മാങ്ങചിയാണ് നമ്മളെ വീട്ടിലുണ്ടായത് തന്നെയാണ് ഈ മാങ്ങഞ്ചി അതിൻ്റെ തോടൊക്കെ നമുക്കൊന്ന് ചേരണ്ടി എടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് നമ്മൾ ഗ്രേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പാന് ചൂടായി അതിലോട്ട് നമ്മളുടെ ഉലുവ ഒന്ന് ചേർത്ത് കൊടുക്കുക ബ്രൗൺ കളർ ആവുന്നത് വരേക്കും ഒന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അത് ബ്രൗൺ കളർ കളർക്കായിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാലത്തു പൊടിച്ച് അപ്പോഴേക്കും ഒരു ചട്ടി ചൂടായി നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളുടെ വെളുത്തുള്ളിയും പിന്നെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ കുഞ്ഞിക്കുഞ്ഞ ആക്കി ചെറുതാക്കിയൊരു പീസാക്കി കാനും നമുക്ക് ഈ പാനിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഇതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് രണ്ട് സ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരേക്കും നല്ലോണം ഒന്ന് അഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യമായത് കാഴപ്പൊടിയാണ് കാഴപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വിനാഗിരി ഒഴിച്ചതിന്റെ ശേഷം നമുക്ക് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം വഴറ്റുക അതിൻ്റെ ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിനൊരു ബാലൻസിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കുറേ കാലവും കേടാവാതെ നമുക്ക് സൂക്ഷിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് നമ്മൾ മാങ്ങയച്ചി റീറ്റ് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൂട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി കൂട്ട് എല്ലായിടത്തും ആവുന്നത് വിധം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്യണം കണ്ടോ ഈ രീതിയിൽ വേണം ചെയ്യാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്ത് നന്നാണോ മിക്സ് ചെയ്തെടുക്ക നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലോർക്കോ നട്ടെ നല്ലോന്ന് വേണ്ട കേട്ടോ നല്ലോന്ന് വേണ്ട കൂടുതൽ വേവും വേണ്ട കുറവ് വേവും വേണ്ട ഒരു മീഡിയം സൈസിൽ എന്ത് കിട്ടിയാൽ മതി കൂടി കൂടിപ്പോവലുതിട്ടോ വേവ് ഇനി നമുക്ക് നമ്മളുടെ അച്ചാർ ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യണം അതിനു മുന്നേ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് എടുക്കണം എന്നിട്ട് നമുക്ക് സേർവ് ചെയ്യാം പിന്നെ ഇത് ചൂടാറാൻ കുറച്ചു നേരം വെക്കണം കുറച്ച് നേരം ചൂടാറാൻ വെക്കണം എന്നാലേ മാത്രമേ നമുക്കിതൊരു ടിന്നിലോട്ട് ആക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇത് ചൂറ കനീൻ്റെ ആവശ്യം ഒരു ടിന്നിലോട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപൊളി അച്ചാറാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടാവുന്ന ഒരു അടിപൊളി അച്ചാറാണ് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടാവുന്ന ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ബായ്